بحمد ربي يبدأ المنيرة، ثم الصلاة والسلام السيرة على نبي اسمه محمد، أبوه عبد الله منه مفرد. أبوه عبد الله منه مفرد. السلام عليكم ورحمة الله. بسم الله، الحمد لله، الحمد لله رب العالمين، والصلاة والسلام على رسول الله. സ്നേഹമുള്ള പഠിതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം, ആ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളെയാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ സുഫിയ ബിൻതു ഹുയൈ ഇബ്ന് അഖ്തബ്, അവരുടെ ചരിത്രമാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പറയുന്നത്. ഹിജ്റയുടെ 15 വർഷം മുമ്പ് മദീനയിൽ ബനു നദീർ ഗോത്രത്തിലാണ് അവർ ജനിക്കുന്നത്. ബനു നദീർ ജൂതഗോത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വരുമ്പോൾ 3 ജൂതഗോത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിലെ പ്രമുഖ ഗോത്രമാണ് ബനു നദീർ എന്നുള്ളത്. ബനു നദീർ ഗോത്രം പിന്നീട് ഹൈബറിലേക്ക് അവർ നാടുകടത്തപ്പെട്ടു. ഹാറൂൻ നബിയുടെ സന്താന പരമ്പരയിൽ വരുന്ന മഹദിയാണ് സുഫിയ ബിൻതു ഹുയൈ. ഉപ്പ ഹുയൈ ഇബ്നു അഖ്തബ്, അദ്ദേഹം ബനു നദീർ ഗോത്രക്കാരനാണ്. ബനു നദീർ ഗോത്രത്തിന്റെ നേതാവ് കൂടെയാണ് ഹുയൈ. ഉമ്മ ബറ ബിൻത് സമുവാൽ, ബനു ഖുറൈള ഗോത്രക്കാരിയാണ് ബറ. ഹിജ്റയുടെ 7 ഹൈബറിന്റെ ആ സമയം, അപ്പോഴാണ് സുഫിയ റളിയല്ലാഹു തഅലഹ ഇസ്ലാം സ്വീകരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം ബനു നദീർ അവർ മദീനയിലായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ കരാർ ലംഘിച്ചു എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചതിച്ച് വകവരുത്താൻ ശ്രമിച്ചവർ കൂടെയായിരുന്നു ബനു നദീർ. ഒരു കല്ല് കൊണ്ടുവന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലിട്ട് റസൂലുള്ളാഹിയെ വധിക്കാനുള്ള ഗൂഢാലോചന അവർ നടത്തുകയും, എന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് അവരെ ഹൈബറിലേക്ക് നാടുകടത്തി. ഹൈബറിൽ നിന്നുകൊണ്ടും മദീനയെ ആക്രമിക്കാൻ, മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ അവർ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതറിഞ്ഞപ്പോൾ റസൂലുള്ളാഹി ഹൈബറിലേക്ക് പുറപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ബനു നദീറുമായി യുദ്ധം നടന്നത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. സുഫിയ റളിയല്ലാഹു തഅലഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് 2 വിവാഹങ്ങൾ അവർ കഴിച്ചിട്ടുണ്ട്. ഒന്നാമതായി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് സലാം അബിൽ ഹുഖൈഖ് അൽ ഖുറദി എന്നു പേരുള്ള വ്യക്തിയാണ്. രണ്ടാമതായി കിനാന ഇബ്നു അർറബിയ. ഈ കിനാന ഹൈബറിൽ വധിക്കപ്പെട്ട വ്യക്തിയാണ്. ഹൈബറിൽ അയാൾ മരണപ്പെട്ടു. സുഫിയ റളിയല്ലാഹു തഅലഹയുടെ യഥാർത്ഥ പേര് സൈനബ് എന്നതാണ്. എന്നാൽ സുഫിയ എന്ന വാക്കിൽ നിന്നാണ് സുഫിയ എന്ന പേര് അവർക്ക് ലഭിച്ചത്. സുഫി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നിന്ന് ലഭിക്കുന്ന, യുദ്ധാർജിത മുതലിൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നതാണ് സുഫി എന്ന് പറഞ്ഞാൽ. അഥവാ ഹൈബറിൽ സുഫിയായി ലഭിച്ച, പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട മഹദിയായിരുന്നു സുഫിയ റളിയല്ലാഹു തഅലഹ. അങ്ങനെ ഹൈബറിൽ നിന്ന് പ്രത്യേകമായി അവർക്ക് ലഭിച്ചത് എന്ന അർത്ഥത്തിലാണ് സുഫിയ എന്ന പേര് വന്നത്. കാനത്ത് സുഫിയ മിൻ സുഫി, ഹൈബറിലെ പ്രത്യേകം ലഭിച്ച സമ്പാദ്യങ്ങളിലെ അതിൽപ്പെട്ടതായിരുന്നു സുഫിയ എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അങ്ങനെയാണ് സൈനബ് സുഫിയ എന്ന പേരിലേക്ക് മാറുന്നത്. ഹൈബറിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഇഖ്താരി, നിങ്ങൾക്കിതാ തിരഞ്ഞെടുക്കാം. ഫഇൻ ഇഖ്തർതിൽ ഇസ്ലാം അംസക്തുക്കി ലിനഫ്സി, നിങ്ങൾ ഇസ്ലാമിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. വൈ നിഖ്തർതി അൽ യഹൂദിയ ഫഅസാ അൻ അഅ്തഖിക്കി ഫൽഹഖി ബിഖൗമിക്, ഇനി നിങ്ങൾ പഴയ ആ യഹൂദി മതം അത് തന്നെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എങ്കിൽ നിങ്ങളെ വിട്ടയക്കുകയും നിങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യും. സുഫിയ റളിയല്ലാഹു തഅലഹക്ക് അവരുടെ ഉപ്പയും അവരുടെ ഭർത്താവും അടക്കം ഇസ്ലാമിനോട് ചെയ്ത ഉപദ്രവവും
മുസ്ലിമീങ്ങളോട് ചെയ്ത ഉപദ്രവം അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അവരത് ഉൾക്കൊള്ളുകയും അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയുന്നത്, നബിയെ, താങ്കൾ എന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം എന്റെ ഹൃദയത്തിലുണ്ട്, എന്റെ ഹൃദയത്തിലേക്ക് ഇസ്ലാമിന്റെ ശുദ്ധമായ ആശയം, കാരണം ഇസ്ലാം എന്നത് ഫിത്രത്താണ്, ശുദ്ധപ്രകൃതിയാണ്. ശുദ്ധ മനസ്സുള്ളവർക്ക് ഇസ്ലാമിനെ കണ്ടെത്താതിരിക്കാൻ കഴിയുകയില്ല. ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം അറിഞ്ഞുകഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കാതിരിക്കാൻ, അതിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കാതിരിക്കാൻ ശുദ്ധ പ്രകൃതിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സഫിയ റളിയല്ലാഹു തഅലൻഹ അവർ ഇസ്ലാം സ്വീകരിച്ചു. ജഅല ഇത്ഖഹ സദാഖഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മഹറായി നിശ്ചയിച്ചത് അവരുടെ മോചനമായിരുന്നു. അവരെ മോചിപ്പിച്ചു, അത് അവരുടെ മഹർ നിശ്ചയിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിവാഹം കഴിച്ചു. ഉയരം കുറഞ്ഞ സ്ത്രീയായിരുന്നു സഫിയ റളിയല്ലാഹു തഅലൻഹ. ഖൈബറിൽ നിന്ന് മദീനയിലേക്ക് ഒട്ടകപ്പുറത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്യുന്നത്. സഫിയ റളിയല്ലാഹു തഅലൻഹയെ സംബന്ധിച്ചിടത്തോളം ഒട്ടകപ്പുറത്തേക്ക് കയറുക എന്നത് പ്രയാസമായപ്പോൾ റസൂലുള്ളാഹി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താഴെയിരുന്ന് റസൂലുള്ളാഹിയുടെ കാൽമുട്ട് അവർക്ക് ചവിട്ടി കയറാൻ കാണിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ താഴെ ഇരിക്കുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ചവിട്ടി സഫിയ റളിയല്ലാഹു തഅൻഹ ഒട്ടകപ്പുറത്തേക്ക് കയറുന്നു. ഭാര്യമാരെ ഇത്രമേൽ പരിഗണിച്ച, അവരെ ആദരിച്ച മറ്റൊരു മനുഷ്യനെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി തന്റെ ശരീരത്തിൽ ചവിട്ടി ഒട്ടകപ്പുറത്തേക്ക് കയറാൻ അവരോട് ആവശ്യപ്പെടുന്നു. അവർ ഒട്ടകപ്പുറത്തേക്ക് കയറി അങ്ങനെ മദീനയിലേക്ക് യാത്ര ചെയ്യുന്നു. ആ യാത്രയിൽ, യാത്രാ മധ്യത്തിൽ വെച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കൾക്ക് വിവാഹ ഭക്ഷണം നൽകുന്നത്. ആ വിവാഹ ഭക്ഷണമായിക്കൊണ്ട് പ്രവാചകൻ മാംസം വിതരണം ചെയ്തിട്ടില്ല, അറവ് നടത്തിയിട്ടില്ല. ഹൈസ് എന്ന കാരക്കയും അതുപോലെ തന്നെ പാൽക്കട്ടിയും വെണ്ണയും നെയ്യുമൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു പ്രത്യേക മധുര ഭക്ഷണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മധുരം ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണ്. ഹൈസ് എന്ന ആ മധുര ഭക്ഷണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹ ഭക്ഷണമായിക്കൊണ്ട് സ്വഹാബാക്കൾക്ക് നൽകുന്നത്. 3 ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭക്ഷണം വിതരണം ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കൂടെ വീട് കൂടിയപ്പോൾ അവരുടെ മുഖത്ത് ഒരു പച്ച നിറത്തിലുള്ള അടയാളം, അഥവാ ശക്തമായ ഒരു പ്രഹരം മുഖത്തേറ്റതിന്റെ അടയാളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതെന്താണ് എന്ന് അവരോട് അന്വേഷിച്ചപ്പോൾ അവർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള ഒരു അനുഭവം അവർ പങ്കുവച്ചു. കിനാനയുടെ കൂടെ ദാമ്പത്യം പങ്കിടുമ്പോൾ അവർ രാത്രി ഒരു സ്വപ്നം കാണുകയാണ്. ആകാശത്തെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു ചന്ദ്രൻ, പൂർണ്ണ ചന്ദ്രൻ അവരുടെ അരികിലേക്ക് ആ ചന്ദ്രൻ അടുക്കുന്നു. ആ സ്വപ്നം കിനാനയോട് പറഞ്ഞപ്പോൾ, യസ്രിബിലെ രാജാവിനെയാണോ നീ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സഫിയ റളിയല്ലാഹു തഅലൻഹയുടെ മുഖത്ത് ശക്തമായി കിനാന പ്രഹരിക്കുകയാണ്. അഥവാ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം യസ്രിബ് എന്നാണ് അവർ പറയുക, പഴയ മദീനയുടെ പേര് യസ്രിബ് എന്നാണ്. ഇപ്പൊ യസ്രിബിലെ ഭരണാധികാരിയെ നീ ആഗ്രഹിക്കുകയാണോ എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് കിനാന പ്രഹരിക്കുകയാണ്. മുഖത്തടിക്കുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് ഭാര്യയെ സ്വന്തം ശരീരത്തിൽ ചവിട്ടി കയറാൻ, ഒട്ടകപ്പുറത്ത് കയറാൻ സമ്മതിക്കുന്ന ഒരു സംസ്കാരത്തിലേക്കാണ് സഫിയ റളിയല്ലാഹു തഅൻഹ കടന്നുവരുന്നത്. പിന്നീട് ചരിത്രത്തിൽ നമുക്ക് അവർ മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് റസൂലുള്ളാഹിയുടെ ഖസ്വ എന്ന ഒട്ടകം അത് താഴെ വീണു. ഒട്ടകപ്പുറത്തിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഫിയ റളിയല്ലാഹു തഅൻഹയും താഴെ വീണു. ഇത് ആദ്യം കണ്ടത് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തഅൻഹു ആണ്. അദ്ദേഹം ഓടി റസൂലുള്ളാഹിയുടെ അരികിലേക്ക് വന്നു. ഹൽ അസ്വാബക മിൻ ഷൈ, അല്ലാഹുവിന്റെ റസൂലെ, അങ്ങേക്ക് വല്ലതും സംഭവിച്ചു, അങ്ങേക്ക് എന്താണ് പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ അരികിലേക്ക് അദ്ദേഹം ഓടിയെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങളുടെ ഉമ്മ സഫിയയെ നിങ്ങൾ പരിചരിക്കുക, അവർക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ, അവരുടെ കാര്യം നിങ്ങൾ നോക്കുക. നോക്കൂ, എത്രമാത്രം പരിഗണന നൽകുന്ന,
ഭാര്യമാരുടെ വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നീട് ചരിത്രത്തിൽ ആ ഒരു പരിഗണന മരണം വരെ തുടർന്നു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പലപ്പോഴും പള്ളിയിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ തിരിച്ചു കൊണ്ടുപോയാക്കുമായിരുന്നു. കാരണം മറ്റു ഭാര്യമാർക്ക് അവരുടെ കുടുംബങ്ങളുണ്ട് മദീനയിൽ. സുഫിയ റളിയല്ലാഹു തഅലയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബങ്ങളില്ല. അതുകൊണ്ട് അവരെ അവരുടെ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ ഉണ്ടാകുമായിരുന്നു. ഒരിക്കൽ സുഫിയ റളിയല്ലാഹു തഅലയുടെ കൂടെ റസൂലുള്ളാഹി നിൽക്കുമ്പോൾ സ്വഹാബികളിൽ ചില ആളുകൾ റസൂലുള്ളാഹിയെ കണ്ടു. അവർ പെട്ടെന്ന് പോകുന്ന സമയത്ത് പ്രവാചകൻ അവരെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ആദിഹി സൗജതി സുഫിയ ബിൻതു ഹയ്യ, ഇതെന്റെ ഭാര്യ സുഫിയയാണ്. സഹാബികൾ അവരത്ഭുതപ്പെടുകയാണ്. അവര് സങ്കടത്തോടുകൂടെ പ്രവാചകനോട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലെ, അങ്ങേ ഞങ്ങൾ തെറ്റിദ്ധരിക്കുമോ? സഹാബികൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരികയില്ല. പക്ഷേ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞാൽ അത് അവരുടെ ഈമാനിനെ അവരുടെ പരലോകത്തെ ബാധിക്കും. അതുകൊണ്ട് ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഇത് സുഫിയയാണ്. ഇന്ന ശൈത്താൻ യജിരി മജറദ്ദം, പിശാജ് രക്തം സഞ്ചരിക്കുന്ന ഇടത്തുകൂടെ സഞ്ചരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ച് തിരുത്തി കൊടുക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുവാൻ കഴിയും. ഒരിക്കൽ സുഫിയ റളിയല്ലാഹു തഅലഹ കരയുകയാണ്. സങ്കടത്തിലാണ് അവർ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മായുബക്കീ, എന്താണ് സുഫിയ നിങ്ങൾ കരയുന്നത്? എന്താണ് നിങ്ങളെ കരയിപ്പിക്കുന്നത്? ആ കരയിപ്പിക്കാനുള്ള കാരണം ഹഫ്സ റളിയല്ലാഹു തഅലഹയുടെ ഒരു സംസാരമാണ്. ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ഹഫ്സ റളിയല്ലാഹു തഅലഹ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു യഹൂദിയത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചതിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചവർ. അങ്ങനെ ഒരു യഹൂദി കുടുംബത്തിലാണ് നിങ്ങളുള്ളത്. ഞങ്ങളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി കുടുംബ ബന്ധമുള്ളവരാണ്. അഥവാ മറ്റു ഭാര്യമാരുടെ പരമ്പരകളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിലേക്ക് കൂട്ടിമുട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങളൊക്കെ കുടുംബക്കാരാണ്, നീയാകട്ടെ ഇതാ ഒരു യഹൂദി കുടുംബത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ആശ്വസിപ്പിച്ചു, ഇന്നകി ലബ്നതു നബിയ്യിൻ വ ഇന്ന അമ്മകി ലനബിയ്യുൻ വ ഇന്നക ലതഹ്ത നബി. അഥവാ മൂസ നബി അലൈഹിസ്സലാമിനെയും ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെയും കുടുംബമാണവർ. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയാണ് നിങ്ങളുള്ളത്. ഫീമാ തഖ്ഫർ അലൈക, പിന്നെ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? നിങ്ങൾ അതിൽ പെരുമ കാണിക്കൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ആശ്വസിപ്പിക്കുകയും ഹഫ്സ റളിയല്ലാഹു തഅലഹയുടെ സംസാരത്തിൽ ഒരു വീഴ്ച വന്നു. ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് പറഞ്ഞത്. അവരെ റസൂലുള്ളാഹി തിരുത്തി, ഇത്തഖില്ലാ യാ ഹഫ്സ, ഓ ഹഫ്സ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, ഇത് കടുപ്പമേറിയ സംസാരമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ തിരുത്തി. മറ്റൊരിക്കൽ ആയിഷ റളിയല്ലാഹു തഅലഹ, സുഫിയ റളിയല്ലാഹു തഅലഹ ഉയരം കുറഞ്ഞവരാണ് എന്ന അർത്ഥത്തിൽ ഒരു കൈകൊണ്ട് ആംഗ്യം കാണിച്ചപ്പോൾ, കുറിയവളാണ് എന്ന രൂപത്തിൽ ഒരു ആംഗ്യം കാണിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ലഖദ് ഖുൽതി കലിമ ലൗ മുസിജത് ബിമാഇൽ ബഹർ ലമസജതുഹു. ആയിഷ, നീ പറഞ്ഞ ആ കലിമത്തുണ്ടല്ലോ, ആ വാക്കുണ്ടല്ലോ, അത് കടലിലാണ് മുക്കിയതെങ്കിൽ ആ കടൽ വെള്ളം മുഴുവൻ അത് കലർപ്പ് അത് കലർന്നു പോകും, അത് വിഷമായി തീരും എന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായ ഭാഷയിൽ ആയിഷ റളിയല്ലാഹു തഅലഹയെ ഉപദേശിച്ചതും തിരുത്തിയതും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഹിജ്റയുടെ 50-ൽ മദീനയിലാണ് നമ്മുടെ ഉമ്മയുടെ വഫാത്ത്, മഹാനായ മുആവിയ റളിയല്ലാഹു തഅലഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. മരണപ്പെടുന്നതിന് മുമ്പ് 1000 ദീനാറുകൾ അത് ആയിഷ റളിയല്ലാഹു തഅലഹയ്ക്ക് നൽകാൻ സുഫിയ റളിയല്ലാഹു തഅലഹ വസിയത്ത് നൽകിയത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അത്രമാത്രം ദാനധർമ്മങ്ങളിൽ മത്സരിച്ചിരുന്ന മഹതിയാണവർ. സ്വാഭാവികമായി മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ പ്രയാസങ്ങൾ, ചെറിയ സംസാരങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് പരസ്പരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടെ അതൊന്നും അവരുടെ ഫളിലോ അവരുടെ ശ്രേഷ്ഠതകളോ കുറക്കുന്നതല്ല. നമ്മുടെ ഉമ്മമാർ, അവരുടെ സ്ഥാനം, അവരുടെ ദരജകൾ എത്രയോ ഉന്നതമാണ്. അല്ലാഹു അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത വിഷയങ്ങളാണ് അത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരോടുള്ള സ്നേഹം അത് അധികരിച്ചുകൊണ്ടേയിരിക്കണം.
അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, അവരെ സ്നേഹിക്കണം. അള്ളാഹു അങ്ങനെ ഒരു മനസ്സ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.